வேடிக்கை பார்க்கற கீழே இருக்கடா. അധ്വാനിച്ച് ജീവിക്കണോടാ കഴുവറ മോനെ, അല്ലാതെ കണ്ടവന്റെ കട്ടുമോട്ടിച്ച് ഇങ്ങോട്ട് കേറി വന്നോളൂ മലയാളിയുടെ മാനം കെടുത്താൻ. ഇപ്പൊ രണ്ടുപേർക്കല്ലേ, ഒരു കിടപ്പ് മുറി ഒരു അടുക്കളേ, അതുപോലെ മലയാളി പിള്ളേരെന്നും കണ്ടാ മുറി തരുന്നേ, കൊടുക്കാൻ പണിയുണ്ടാക്കരുത്. ஆத்திலே தியேட்டர் பார்க்கு எந்த இடம் சொன்னா போதும் தம்பி, நான் பாத்துக்கிறேன். பணம் எல்லாம் அப்புறம் வரும், கொஞ்ச நாள் தள்ளி போகட்டும். இந்த ஹாஸ்பிட்டல் ஓட்டம் பாக்குறேன் நான் தான். கேரளத்திலும் தமிழ்நாட்டிலும் சஜீவ சிரத்த பதிஞ்ச கேஸ் என்ன நிலைக்கு அதிந்து விதியறியான் ஜனங்களுக்கு ஆகாம்சியுண்டு. ஏதான நிமிஷங்களுக்கு தான் கோடதி சேர்ந்ததாயிருக்கும். கேஸில பிரதான பிரதியாய கொச்சேர்க்கன் என்ன கொச்சினே போலீஸ் கோடதியில் எத்திச்சு கழிஞ்சு. നമുക്കറിയാം ഈ കേസിനെ ഇത്രയധികം മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണം ഈ കേസിലെ പ്രതി 4 തവണ ജയിൽ ചാടിയ കൗശലക്കാരനായ പ്രതി എന്നത് തന്നെയാണ്. മാത്രവുമല്ല, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച 2 നിഷ്ഠൂര കൊലപാതകങ്ങളിലെ പ്രതിയാണ് കൊച്ചി തീർക്കൻ എന്നുള്ളത് പോലീസ് തെളിയിച്ചിട്ടുള്ളതുമാണ്. അതിക്രൂരമായ 2 കൊലപാതകങ്ങളും 4 ജയിൽ ചാട്ടങ്ങളും കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച കൊച്ചിയർക്കൻ എന്ന പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജലക്ഷ്മി വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറെ വിവാദമായി തീർന്നിരുന്നു. വിധിയറിയാൻ പുറത്തു കാത്തു നിൽക്കുന്നവരുടെ ആകാംക്ഷ നിനക്ക് വേണ്ട. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജലക്ഷ്മി വാദിച്ചു തന്നെ നിനക്ക് കിട്ടും. തൂക്കുമരം, അതിൽ കുറഞ്ഞൊരു ശിക്ഷ ഈ കേസിനില്ല.